തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഹിന്ദുത്വ നിലപാടിനെ ഐഎസ്സുമായി താരതമ്യം ചെയ്തെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സൽമാൻ ഖുർഷിദിന്റെ പുതിയ പുസ്തകം സംഘപരിവാരം വിവാദമാക്കിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വീട് തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൽ നഗരത്തിലുള്ള വീടാണ് ഇന്ന് അഗ്നിക്ക് ഇരയാക്കിയത് സംഭവത്തിൽ ഇരുപത്തിയൊന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പുസ്തകത്തിലെ ഒരു ഖണ്ണികയിൽ ഹിന്ദുത്വത്തെ ഐ എസ്സുമായും ബൊക്കോ ഖറാമുമായും താരതമ്യപ്പെടുത്തിയെന്നാരോപിച്ച് കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ ഹിന്ദു സേന പ്രസിഡന്റ് വിഷ്ണു ഗുപ്ത ഉൾപ്പെടെയുള്ളവർ സൽമാൻ ഖുർഷിദിനെതിരെ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് വീടിന് തീയിട്ടത് വീട് അക്രമികൾ വെച്ച് നശിപ്പിച്ചതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും സൽമാൻ ഖുർഷിദ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇത് ഹിന്ദുയിസം അല്ലെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത് തെറ്റാണോ എന്ന അടിക്കുറിപ്പോടെയാണ് സൽമാൻ ഖുർഷിദ് ചിത്രങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് ആക്രമണം നടത്തിയതിന് കേസെടുത്തവരിൽ ഒരാൾ രാകേഷ് കപിൽ എന്നയാളാണെന്ന് തിരിച്ചറിഞ്ഞതായി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ നീലേഷ് ആനന്ദ് പറഞ്ഞു കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സംഭവം അപമാനകരമാണെന്നാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ പ്രതികരിച്ചത് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ് സൽമാൻ ഖുർഷിദ് ആഭ്യന്തരമായി രാജ്യത്തിൻ്റെ മിതത്വവും കേന്ദ്രീകരണവും ഉൾക്കൊള്ളുന്നതുമായ കാഴ്ചപ്പാടാണ് എപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെ തോതിനെ അധികാരികൾ അപലപിക്കണമെന്നും ശശി തരൂർ ട്വീറ്റ് ചെയ്തു സൽമാൻ ഖുർഷിദിന്റെ സൺറൈസ് ഓവർ അയോധ്യ എന്ന പുസ്തകത്തിനെതിരെയാണ് ഹിന്ദുത്വവാദികൾ രംഗത്തെത്തിയിട്ടുള്ളത് ഈയിടെ ഉണ്ടായ ഇസ്ലാമിക് സ്റ്റേറ്റ് ബൊക്കോഹറാം ജിഹാദിസ്റ്റുകളെ പോലെ രാഷ്ട്രീയ പരിവേഷമണിഞ്ഞ വീര്യം കൂടിയ ഹിന്ദുത്വം യോഗികൾക്കും സന്യാസിമാർക്കും പരിചിതമായിരുന്ന ധർമ്മത്തെയും ക്ലാസിക്കൽ ഹിന്ദുയിസത്തെയും അപ്രസക്തമാക്കിയെന്ന പുസ്തകത്തിലെ പരാമർശത്തെയാണ് സംഘപരിവാരം എതിർത്തത് ബി ജെ പിയുടെ ഇൻഫർമേഷൻ ടെക്നോളജി സെൽ തലവൻ അമിത് മാളവ്യ ഇക്കാര്യം ട്വിറ്ററിൽ പങ്കുവച്ചതോടെയാണ് വിവാദം തുടങ്ങിയത് ഇതിന് പിന്നാലെ ബാബരി മസ്ജിദ് ഭൂമി തർക്കത്തെക്കുറിച്ചുള്ള ഖുർഷീദിൻ്റെ പുസ്തകത്തിലെ ഉദ്ധരണിക്കെതിരെ മറ്റ് ബി ജെ പി നേതാക്കളും രംഗത്തെത്തിയിരുന്നു എന്നാൽ താൻ ഹിന്ദുമതത്തെ ഏറ്റവും വലിയ ആദരവോടെയാണ് കാണുന്നതെന്നും ഹിന്ദുമതം വളരെ മനോഹരമാണെന്നുമായിരുന്നു ഖുർഷീദിൻ്റെ മറുപടി നേരത്തെ അയോധ്യ പുസ്തക വിവാദത്തിൽ സൽമാൻ ഖുർഷീദിനെ പിന്തുണച്ച് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു ഹിന്ദുമതവും ഹിന്ദുത്വവും രണ്ടാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം യു പി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്ന വിമർശനം പരക്കെ ഉയർന്നിട്ടുണ്ട് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്